ആലുവയിൽ വൻ ലഹരിവേട്ട പാനിപൂരി ഫ്രൂട്ട് ജ്യൂസ് പാക്കറ്റുകളിലാക്കി കടത്തിക്കൊണ്ടുവന്ന മൂന്ന് കോടിയുടെ മൂന്ന് കിലോ എം ഡി എം എ എക്സൈസ് ഇന്റലിജൻസ് പിടികൂടി ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് എത്തിച്ച ലഹരി മരുന്നാണിത് കൊടുങ്ങല്ലൂർ സ്വദേശികളായ രണ്ടുപേർ പിടിയിലായി ട്രെയിനിലാണ് എം ഡി എം എ എത്തിച്ചത് പുതുവത്സരാഘോഷങ്ങൾക്കായി വലിയ അളവിൽ ലഹരി എത്തിക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് വ്യാപകമായി പരിശോധന നടത്തിയിരുന്നു സമീപകാലത്തായി കൊച്ചിയിൽ നടന്നിട്ടുള്ള ലഹരിവേട്ടയിൽ വെച്ച് ഏറ്റവും വലിയ ഓപ്പറേഷനായിരുന്നു ഇത് സംഭവത്തിൽ കൊടുങ്ങല്ലൂർ സ്വദേശികളായ രാഹുൽ സൈനുൽ അബ്ദീൻ എന്നിവരാണ് അറസ്റ്റിലായത് നിസാമുദ്ദീൻ മംഗള എക്സ്പ്രസിൽ ബംഗളൂരുവിൽ നിന്നാണ് പ്രതികൾ ട്രെയിനിൽ കയറിയത് ഇത്തരം വ്യാപാരം നടക്കുന്നതായി കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്ന് വിവരം ലഭിച്ചുവെന്ന് എക്സൈസ് ഇന്റലിജൻസ് ഓഫീസർ മനോജ് കുമാർ പറഞ്ഞു കഴിഞ്ഞയാഴ്ച കൊടുങ്ങല്ലൂരിൽ നിന്ന് പിടികൂടിയ കേസിന്റെ തുടർച്ചയായി അന്വേഷണം നടക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് പിടികൂടിയത് ചെറിയ അളവിൽ ഉപയോഗിച്ചാൽ പോലും മാനസിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ശ്രേണിയിലുള്ളവയാണ് ആലുവയിൽ പിടികൂടിയത് എറണാകുളത്ത് ന്യൂ ഇയർ ആഘോഷങ്ങൾക്കായി എത്തിച്ചതായിരുന്നു മയക്കുമരുന്ന് ജ്യൂസ് പാക്കറ്റുകളിലും പാനിപൂരി പാക്കറ്റുകളിലുമായി കൊണ്ടുവന്ന മയക്കുമരുന്നിന് അരഗ്രാമിന് മൂവായിരം രൂപ എന്ന നിലയിലാണ് വിൽപ്പന നടത്തുന്നത് പ്രധാന സംഘത്തെ തന്നെ തകർക്കാൻ കഴിഞ്ഞുവെന്നും കൂടുതൽ പേർ ഇനിയും കസ്റ്റഡിയിലാകാനുണ്ടെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇവരെ ഉടനെ തന്നെ പിടികൂടുമെന്നും എക്സൈസ് വ്യക്തമാക്കി ഇവർ ലഹരി ഇടപാട് നടത്തുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് നിരീക്ഷിച്ചു വരുന്നതിനിടെയാണ് പിടിയിലായത് ലഹരിയുമായി ഇവർ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് രാവിലെ അയ്യപ്പ ഭക്തരുടെ വേഷത്തിൽ ഉദ്യോഗസ്ഥർ ട്രെയിനിൽ കയറുകയായിരുന്നു ആലുവ ആർ പി എഫിന്റെയും എക്സൈസിന്റെയും സഹായത്തോടെ തൃശൂർ എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ മനോജ് കുമാറും സംഘവുമാണ് പരിശോധന നടത്തിയത് പിടിയിലായ സംഘത്തിൽ നിന്ന് ഡൽഹി ഫരീദാബാദിൽ നിന്നുള്ള ട്രെയിൻ ടിക്കറ്റ് കണ്ടെടുത്തു പിടികൂടിയാലും പെട്ടെന്ന് സംശയം തോന്നാതിരിക്കാൻ ജ്യൂസ് പാക്കറ്റിന്റെ അടിഭാഗം തുറന്ന് ജ്യൂസ് കളഞ്ഞ ശേഷം അതിൽ പാനിപൂരി പാക്കറ്റിൽ കവറുകളിലാക്കിയ നിലയിലായിരുന്നു എം ഡി എം എ ഒളിപ്പിച്ചിരുന്നത് പുതുവർഷ ഡി ജെ പാർട്ടികളെ ലക്ഷ്യമിട്ടാണ് ലഹരിക്കടത്തെന്ന് എക്സൈസ് വ്യക്തമാക്കി തൃശൂർ എറണാകുളം ജില്ലകളിൽ വിതരണത്തിന് ഇവയെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ ലഹരി കടത്തിന് പിന്നിൽ വൻ മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്ന് സംശയിക്കുന്നതായി തൃശൂർ എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ മനോജ് കുമാർ പറഞ്ഞു ഇന്റലിജൻസ് പ്രിവെന്റീവ് ഓഫീസർമാരായ കെ എസ് ഷിബു ഒ എസ് സതീഷ് പി ആർ സുനിൽകുമാർ എ ജെ ലോനപ്പൻ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് കൊച്ചി തൃശൂർ കോഴിക്കോട് തിരുവനന്തപുരം നഗരങ്ങളിലെ വിവിധ ഹോട്ടലുകളിലും സ്വകാര്യ കേന്ദ്രങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും വ്യാപക പ്രചരണം നൽകി പുതുവർഷ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടിയാണ് ലഹരി എത്തിച്ചിരിക്കുന്നത് ഡി ജെ പാർട്ടികളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന എം ഡി എം എക്ക് ആഘോഷ സമയങ്ങളിൽ വൻ ഡിമാൻഡാണ് മൂന്ന് കോടിയിലേറെ വില വരുന്ന ലഹരി വസ്തുക്കൾ ഇവർ എത്തിക്കണമെങ്കിൽ ഇതിനുള്ള പണം എവിടെ നിന്നും സംഘടിപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്